നമ്മുടെ ജീവിതത്തെ പുറത്തു നിന്നൊരാൾ വന്നിട്ട് സന്തോഷിപ്പിക്കില്ല ഒരിക്കലും. ചെറിയ സമയം കുറച്ച് സമയമൊക്കെ നമ്മെ സന്തോഷിപ്പിക്കാൻ പലർക്കും കഴിയും. പക്ഷേ നമ്മുടെ ജീവിതം രാജകീയമാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകൾ പലതരത്തിലാണെങ്കിൽ കൂടി നമ്മുടെ മനസ്സുകൊണ്ടാണ്. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെയാണ്. ഒരുപക്ഷെ ദൃശ്യം എന്ന സിനിമയും അതുപോലെ തന്നെ ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയും കേരളത്തിലേറ്റവും വലിയ വിജയം നേടിയ ഈ രണ്ട് സിനിമയും അതിൻ്റെ കഥ മാത്രമാണ് നാം കേട്ടിരുന്നതെങ്കിൽ ഒരിക്കൽ പോലും ആ കഥ നമുക്ക് ഇഷ്ടമാകില്ലായിരുന്നു. അതിൻ്റെ അത് അവതരിപ്പിച്ച ശൈലി, അതിൻ്റെ മേക്കിംഗ് നന്നായതുകൊണ്ടാണ് ആ രണ്ട് സിനിമയും ഏറ്റവും നല്ല സിനിമയായി മാറിയത്. അതുപോലെ തന്നെയാവണം നമ്മുടെ ജീവിതവും. നാം തന്നെ രാജകീയമാക്കാൻ ശ്രമിക്കുക. ഏറ്റവും ആനന്ദിക്കാനേറെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മുടെ ആ ചെറിയ സങ്കടങ്ങളെ മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ നമുക്ക് എന്നും ഉയർച്ചയുണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇന്ന് ലോകം മാലാഖയായി സ്വീകരിച്ച അന്നമോളുടെ പിതാവായിട്ട് ഈ വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഇങ്ങനൊരു വേദി സംഘടിപ്പിച്ച കനവിൻ്റെ പ്രവർത്തകരോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഒരു വർഷം ഇതുപോലെ പരിപാടി സംഘടിക്കുമ്പോൾ അതിൽ ഭിന്നശേഷി കലോത്സവം എന്ന് മാറ്റി എല്ലാവരെയും ഒന്നിച്ചിരുത്തിയുള്ളൊരു കലോത്സവത്തിന് വേണ്ടി നാം പ്രയത്നിക്കണം എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ ഭിന്നശേഷി എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ചാപല്യമാവാം, മനസ്സിൻ്റെ തോന്നലുകളാവാം. പടച്ച തമ്പുരാൻ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള കൈകളിൽ ഏൽപ്പിക്കുകയും ഇന്ന് നേരാവണ്ണം ഒരു മനുഷ്യനെ നോക്കി നമുക്കൊന്നും ആത്മാർത്ഥമായിട്ട് ശരിക്ക് ചിരിക്കാൻ കഴിയാറില്ല. ഒരു പക്ഷേ വേദിയിൽ പോകുന്ന നാം പോകുന്ന സ്ഥലത്ത്, നാം പോകുന്ന വേദിയിലൊക്കെ ആളുകൾ നമ്മെ നോക്കി ചിരിക്കുമ്പോൾ അതിനെത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല. പക്ഷേ ഇതുപോലെയുള്ള കുരുന്നുകൾ നമ്മെ നോക്കി ചിരിക്കുമ്പോൾ അതിൽ കളങ്കമില്ലാത്ത ചിരിയാണെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യമെന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഇവിടെ ഒരുപാട് നേരം പ്രസംഗിക്കാനുള്ള സമയമില്ല. അത്രയ്ക്കധികം ആളുകൾ പ്രസംഗത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം. മാത്രമല്ല ഇവിടെ കുട്ടികളുടെ പരിപാടികൾ. നാം ഇവിടെ എത്തിയ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്, നാം ആ സങ്കടത്തെ താൽക്കാലികത്തേക്ക് മാറ്റി നിർത്തി നമ്മുടെ മക്കളെ നല്ല സമൂഹം സഹതാപം എന്ന് പറയുന്നതിന് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, അതിന് പ്രകാശത്തേക്കാൾ വേഗതയാണ്. അവരെത്രത്തോളം സഹതാപത്തോടു കൂടി, അത് മലയാളികളുടെ നിഷ്കളങ്കത കൊണ്ടാണ് അതൊരു സഹതാപ കണ്ണീരായി പോകുന്നത്. മലയാളികൾ ആരും തന്നെ നമ്മുടെ കുറവുകളുള്ള കുട്ടികളെ മാറ്റി നിർത്തുന്നവരല്ല. നാം ആയിട്ടും അകറ്റി നിർത്തുമ്പോഴാണ് അവരിലേക്കുള്ള അകലം കൂടുന്നതും. കാണുന്ന സമയത്ത് അവർക്ക് സങ്കടം സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ അത് മലയാളികളുടെ നിഷ്കളങ്കത കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നാം മാറ്റി നിർത്തുമ്പോൾ നമ്മളെ മക്കൾ വീണ്ടും സീറയിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങൾ തൊട്ടടുത്ത് സീറ്റിലിരിക്കുന്ന ഓരോ കുരുന്നുകളെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നിവിടെ വന്ന ചെറിയ കുറവുകളുള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ചെറിയ സാഹചര്യങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന ആളുകളൊക്കെ തൊട്ടടുത്തിരിക്കുന്ന ചെയറിലേക്ക് നോക്കി ഇന്ന് പടച്ച തമ്പുരാനെ സ്തുതിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. മറ്റുള്ളവരെ കാണുമ്പോഴാണ് നാം എത്രത്തോളം അനുഗ്രഹമുള്ളവരാണെന്ന് നാം സ്വയം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവും. നാളെ നമ്മുടെ മക്കളിലൂടെ നാം എല്ലാം ഒരു ചരിത്രമായി മാറും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നോ നാളെയോ നമ്മുടെ ആയുസ്സിൻ്റെ ബലത്തെയോ ദിവസത്തെയോ നമുക്ക് വിലകൽപ്പിക്കാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. നാളെ കഥയായി മാറേണ്ടവരാണ് നമ്മൾ. പക്ഷെ അന്നും ലോകവും നമ്മുടെ നാടും നമ്മുടെ മക്കളിലൂടെ നമ്മളെ ഓർക്കാൻ വേണ്ടിയാവണം നമ്മുടെ പ്രയത്നം. അതിന് നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയട്ടെ. ഇങ്ങനെയൊരു സദസ്സ് സംഘടിപ്പിച്ച കനുവിൻ്റെ എൻ്റെ ആ നല്ല സഹോദരങ്ങളോടും എൻ്റെ മകളെ അതിലേക്ക് ക്ഷണിച്ചതിലും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും തെളിച്ചമുണ്ടാവട്ടെ. ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റേണ്ടത് നാം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രകാശപൂരിതമായി നിലനിൽക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.